വാർത്തകളിലേക്ക്. ഇടുക്കി വണ്ടിപ്പെരിയാർ വാളാടി ഒന്നാം ഡിവിഷനിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ലയത്തിൽ താമസക്കാരായ മൂന്ന് പേർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. രഞ്ജിത്ത് എന്നയാളും കുടുംബവും താമസിച്ചിരുന്ന സമീപത്തെ ലയത്തിന്റെ മേൽക്കൂരയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. കാലപ്പഴക്കത്തിൽ ദ്രവിച്ച മേൽക്കൂര ശക്തമായ മഴയെ തുടർന്ന് ചോർന്നൊലിച്ചതോടെയാണ് തകർന്നു വീണത്. വണ്ടിപ്പെരിയാർ വാളടി ഒന്നാം ഡിവിഷനിൽ HML പ്ലാന്റേഷൻ വക ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന എസ്റ്റേറ്റ് ലൈത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അപകട സമയം ലൈത്തിനുള്ളിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ മൂന്ന് പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഒപ്പം സമീപ ലയത്തിൽ താമസക്കാരനായ രഞ്ജിത്ത് എന്നയാളുടെ ലൈത്തിന്റെ മേൽക്കൂരയും ഭാഗികമായി തകർന്നു. കാലപ്പഴക്കത്താൽ ദ്രവിച്ച എസ്റ്റേറ്റ് ലൈത്തിന്റെ മേൽക്കൂരകൾ കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതിനാൽ ശക്തമായ മഴയിൽ ചോർന്നൊലിച്ചതോടുകൂടിയാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മേൽക്കൂരകൾ തകർന്നു വീണതെന്ന് ലയ നിവാസിയായ രഞ്ജിത്ത് പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഉച്ചകേട്ടായിരുന്നു. കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്നപ്പം ഇതെല്ലാം മൊത്തത്തിൽ തകർന്നതായിരുന്നു. പഴയ സാധനങ്ങളായിരുന്നു മൊത്തം. തേനിൽ കുടിച്ച് എല്ലാം കിടന്ന കാരണം കൊണ്ട് പക്കത്ത് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പടാറിന് ഓടി വന്നപ്പോൾ എന്റെ വീടും കൂടെ തകർന്നു. രണ്ടുപേരുടെ വീടും പൂർണ്ണമായിട്ട് നശിച്ചു പോയി. മേൽക്കൂര തകർന്നു വീണ് എസ്റ്റേറ്റ് ലയത്തിൽ താമസക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളായ സുബൈർ, ഭാര്യ, 3 വയസ്സ് പ്രായമുള്ള കുട്ടി എന്നിവരാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഇവർ ലയത്തിൽ കിടന്നുറങ്ങിയ സമയത്താണ് അപകടം സംഭവിച്ചത്. തകർന്ന മേൽക്കൂരയുടെ ഭാഗങ്ങൾ ഒരു വശത്തേക്ക് വീണതിനാലാണ് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. HML എസ്റ്റേറ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി സന്ദർശിച്ച ശേഷം തകർന്ന ലയത്തിന്റെ മേൽക്കൂരകൾ അറ്റകുറ്റപ്പണികൾ നടത്തി നൽകാമെന്ന് അറിയിച്ചതായും ലയനിവാസികളായ തൊഴിലാളികൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.